Hi friends, in the channel, swagadam. Innathe recipe millet noodles. Millet ennu parayunnathu ariyo godambo poleulla oru dhanyamalla. Idu oru small seeded grass aanu. Proteinum, fiberum, calcium, potassium okke idil koodal adangiyittundu. Adukondu sugar okke korakkanamengile millet valare upayogapradamaanu. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡഡ് ഗ്രാസ് ആണ് ഈ മില്ലറ്റ്. ഈ മില്ലറ്റിൻ്റെ നൂഡിൽസ് നമുക്ക് പാക്കറ്റിലും അവൈലബിൾ ആണ്. ഈ മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. മില്ലറ്റിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു 1 കിലോ മില്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെന്തെടുക്കണം. ഒരു വലിയ പാനിനകത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഇട്ട് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ടൊന്ന് വെന്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നൂഡിൽസ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെജിറ്റബിൾ ഓയിലാണ് ഈ മില്ലറ്റിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കാൻ നല്ലത്. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് വഴറ്റാം. കൂടെ തന്നെ ഞാനൊരു 2 ക്യാരറ്റും കൂടെ ഇതുപോലെ അരിഞ്ഞിടുകയാണ്. കൂടുതൽ വെജിറ്റബിളൊന്നും ഞാൻ ഇടുന്നില്ല. നല്ലതുപോലെ സവാളയും ഈ ക്യാരറ്റും കൂടെ വഴറ്റിയെടുക്കാം. ക്യാരറ്റൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നൂഡിൽസ് നമുക്ക് ചേർക്കാം. സവാളയും ക്യാരറ്റും വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സ്വൽപ്പം ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. സോസ് കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ എല്ലാം നൂഡിൽസിൻ്റെ അളവനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ മില്ലറ്റിൻ്റെ നൂഡിൽസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മില്ലറ്റിൻ്റെ നൂഡിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. സോസൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. പോരെങ്കിൽ ചേർക്കണം. നമുക്കിപ്പോൾ ആവശ്യത്തിന് എല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മേക്കറും കൂടെ ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് ആയിരുന്നു അത്. ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മില്ലറ്റിൻ്റെ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.